ക്രിസ്ത്യൻ ടൈംസ് ന്യൂസ് അറ്റ് ഗ്ലാൻസ് ബുള്ളറ്റിൻ. കൊറോണ വൈറസ് തടയുന്നതിനുള്ള ശ്രമങ്ങൾക്ക് പൂർണ്ണ പിന്തുണ. മാർത്തോമാ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ. കൊറോണ വൈറസ് വ്യാപനം തടയുന്നതിനുള്ള ശ്രമങ്ങൾക്ക് പൂർണ്ണ പിന്തുണയെന്ന് ബസേലിയോസ് മാർത്തോമാ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ. ആരോഗ്യ സംരക്ഷണത്തിനും രോഗവ്യാപനം ഇല്ലാതാക്കുവാനുമായി അടിയന്തരവും കാര്യക്ഷമവുമായ നടപടികൾ കൈക്കൊള്ളണം. പൊതുസമൂഹം മുഴുവനും മഹാമാരിയെ പ്രതിരോധിക്കുവാൻ നടത്തുന്ന ശ്രമങ്ങളോട് മലങ്കര ഓർത്തഡോക്സ് സഭ സഹകരിക്കും. വിരമിച്ച സേലം ബിഷപ്പ് ഇനി സഹവികാരിയായി സേവനം ചെയ്യും. സേലം രൂപതയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് വിരമിച്ച ബിഷപ്പ് സെബാസ്റ്റ്യനപ്പൻ സിംഗരായൻ സഹവികാരിയായി ഇനി സേവനമനുഷ്ഠിക്കും. 19 വർഷത്തെ ഇടയ ശുശ്രൂഷയ്ക്ക് ശേഷം കഴിഞ്ഞ മാർച്ച് 9 തിങ്കളാഴ്ചയാണ് 68 വയസ്സുള്ള ബിഷപ്പ് സെബാസ്റ്റ്യനപ്പൻ സിംഗരായൻ രാജിയെ തുടർന്ന് സഹവികാരിയായി സേവനമനുഷ്ഠിക്കാൻ തീരുമാനിച്ചത്. സേലത്തിന്റെ പ്രാന്തപ്രദേശത്തുള്ള കാർപൂരിലെ അന്നൈ വേളാങ്കണ്ണി ദേവാലയത്തിലാണ് അദ്ദേഹം ഇനി സേവനമനുഷ്ഠിക്കുക. രോഗബാധിതർക്കായി വിശുദ്ധ കുർബാനയെത്തിക്കുക. വൈദികരോട് പാപ്പയുടെ ആഹ്വാനം. രോഗബാധിതർക്കായി വിശുദ്ധ കുർബാനയെത്തിക്കണമെന്ന് ചൊവ്വാഴ്ച രാവിലെ അർപ്പിച്ച ദിവ്യബലിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ വൈദികരോട് ആഹ്വാനം ചെയ്തു. വൈറസ് ബാധിതരെ ശുശ്രൂഷിക്കുന്ന ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് പൂർണ്ണ പിന്തുണ നൽകണമെന്ന് ആവശ്യപ്പെട്ട പാപ്പ രോഗബാധിതർക്കും ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കൊറോണ പകർച്ചവ്യാധി മൂലം ക്ലേശിക്കുന്നവർക്കുമായി പ്രാർത്ഥന തുടരുകയാണെന്നും പറഞ്ഞു. വ്യാജ വാർത്ത. അണക്കര ധ്യാന കേന്ദ്രം പരാതി നൽകി. കൊറോണ വൈറസ് ബാധിതരിൽ ചിലർ വെള്ളിയാഴ്ച അണക്കര ധ്യാന കേന്ദ്രം സന്ദർശിച്ചതായി വ്യാജ വാർത്ത പ്രചരിപ്പിച്ചവർക്കെതിരെ ധ്യാന കേന്ദ്രം അധികൃതർ ഇടുക്കി ജില്ലാ പോലീസ് മേധാവിക്കും DYSPക്കും പരാതി നൽകി. കൊറോണ സ്ഥിരീകരണവുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രി KK ശൈലജ നടത്തിയ പത്രസമ്മേളന വാർത്ത ഒരു ഓൺലൈൻ പോർട്ടൽ തിങ്കളാഴ്ച പ്രസിദ്ധീകരിച്ചിരുന്നു. ഇന്ന് മുതൽ 31 വരെ പ്രത്യേക പ്രാർത്ഥനയ്ക്ക് ആഹ്വാനവുമായി ഫാദർ സേവ്യർ ഖാൻ ഭട്ടായിൽ. കൊറോണ വൈറസ് പടർന്നു പിടിക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്ന് മുതൽ 31 വരെ നീളുന്ന പ്രാർത്ഥന ആഹ്വാനവുമായി സുപ്രസിദ്ധ വചനപ്രഘോഷകൻ ഫാദർ സേവ്യർ ഖാൻ ഭട്ടായിൽ. ലോകത്തിന്റെ മേൽ ദൈവകരുണ വർഷിക്കാനും ലോകരാജ്യങ്ങൾ കൊറോണ വിമുക്തമാകുവാനും വേണ്ടി 12 മുതൽ 2 വരെയും വൈകിട്ട് 3 മുതൽ 3:30 വരെയും അട്ടപ്പാടി സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ ക്രമീകരിക്കുന്ന തിരുക്കർമ്മങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ തത്സമയം സംരക്ഷണം ചെയ്യും. വിശുദ്ധ കുർബാനയിൽ ആമീൻ പറയുമ്പോൾ, വിശ്വാസത്തിന്റെ ഈ രഹസ്യത്തിൽ വിശ്വാസികൾ ഭാഗവാക്കുകളാകുമ്പോൾ അപരിചിതരെ പോലെയോ നിശബ്ദ പ്രേക്ഷകരെ പോലെയോ ആകരുതെന്നാണ് തിരുസഭാ മാതാവിന്റെ അഭിലാഷം. മറിച്ച് തിരുക്കർമ്മങ്ങളുടെയും പ്രാർത്ഥനകളുടെയും അർത്ഥം ഗ്രഹിച്ച തങ്ങൾ ചെയ്യുന്നത് എന്താണെന്നുള്ള ബോധ്യത്തോടും ഭക്തിയോടും സഹകരണത്തോടും കൂടി വേണം ഇതിൽ പങ്കെടുക്കാൻ. അവർ ദൈവവചനത്താൽ പ്രബോധിതരും വിശുദ്ധ കുർബാന വഴി നവോന്മേഷവാന്മാരുമാകണം. പുരോഹിതന്മാർ വഴി എന്ന് മാത്രമല്ല ദൈവത്തോടുകൂടി വിശുദ്ധ ബലിവസ്തു അർപ്പിക്കുന്നതോടൊപ്പം സ്വയം സമർപ്പിക്കുവാനും അവർ പഠിച്ചിരിക്കേണ്ടതാണ്. ഉപവസിച്ച് പ്രാർത്ഥിച്ച റോമൻ ജനത. കൊറോണ വൈറസ് ബാധയിൽ നിന്നും മോചനം നേടാൻ പ്രാർത്ഥിച്ചുകൊണ്ട് റോമാ നഗരത്തിലെ ജനങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. പാപ്പ അധ്യക്ഷനായുള്ള റോമാരൂപതയുടെ വികാരി ജനറൽ കർദിനാൾ ആഞ്ചലോ ദി ഡൊനാറ്റസ് മാർച്ച് 6 പുറപ്പെടുവിച്ച സർക്കുലർ പ്രകാരമാണ് കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഇറ്റലിയെ മാത്രമല്ല ലോകം മുഴുവനെയും വിമുക്തമാക്കാനായി റോമാരൂപതയിലെ വിശ്വാസികളും മറ്റു പ്രസ്ഥാനങ്ങളും ഉപവാസമനുഷ്ഠിച്ചുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിച്ചത്. കൊറോണ വൈറസിനുള്ള മറുപടി. കൂടുതൽ വിശുദ്ധ കുർബാന. ദേവാലയങ്ങൾ അടച്ചിടുന്നത് ചിന്തിക്കാനാകില്ല. പോളിഷ് മെത്രാൻ സമിതി. കൊറോണ പകർച്ചവ്യാധിയോടുള്ള പ്രതികരണം കൂടുതൽ വിശുദ്ധ കുർബാന അർപ്പണമാണെന്നും കൊറോണ ഭീതിയിൽ ദേവാലയങ്ങൾ അടച്ചിടുന്നതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും കഴിയില്ലെന്നും വ്യക്തമാക്കിക്കൊണ്ട് പോളിഷ് മെത്രാൻ സമിതിയുടെ പ്രസിഡന്റും പോജ്നാൻ അതിരൂപതയുടെ അധ്യക്ഷനുമായ സ്റ്റാനിസ്ലോ ഗാരക്കി മെത്രാപോലിത്തയുടെ പ്രസ്താവന. തന്നേക്കാൾ മഹത്തായ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇതിനേക്കാൾ മഹത്തായ ഒന്ന് ദൈവം നമുക്ക് തരുമായിരുന്നു. വിശുദ്ധ ജോൺ മരിയ വിയാനി. ക്രിസ്ത്യൻ ടൈംസ്, തിരുവനന്തപുരം.